സ്വാഗതം. ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് കാണാൻ പോയ അഞ്ചംഗ സംഘത്തെക്കുറിച്ച് വിവരമില്ല എന്നതാണ് ലോകത്ത് ഇപ്പോഴുള്ള കൗതുക വാർത്ത. ടൈറ്റാനിക് കപ്പൽ ഏറെ ഗവേഷണവും കൗതുകവും നിറഞ്ഞ വാർത്തയും കണ്ടുപിടുത്തവുമൊക്കെയായിരുന്നു. ഒരിക്കലും മുങ്ങാത്തത് എന്ന തരത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട ആ കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ മുങ്ങിയതാണ് കൗതുകകരം. വൈറ്റ് സ്റ്റാർ ലൈൻസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു യാത്രാ കപ്പലായിരുന്നു റോയൽ മെയിൽ സ്റ്റീമർ ടൈറ്റാനിക്. 1912 ഏപ്രിൽ 10 ആദ്യ യാത്ര കപ്പൽ പുറപ്പെടുന്നു. 5ാം ദിവസം അഥവാ ഏപ്രിൽ 15 കേവലം 2 മണിക്കൂറും 40 മിനിറ്റും മാത്രമാണ് ആ കപ്പൽ സഞ്ചരിച്ചത്. ആദ്യ ആഡംബര യാത്രാ കപ്പൽ 1912 ഏപ്രിൽ 15 മുങ്ങുകയും ആകെയുണ്ടായിരുന്ന 2223 യാത്രക്കാരിൽ 1517 പേർ മരണപ്പെടുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ സ്റ്റാംപ്ടൺ തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിൻ്റെ കന്നിയാത്ര. അക്കാലത്തെ ഏറ്റവും കൗതുകമുള്ള നിർമ്മിതി, ആഡംബരത്തിൻ്റെ അവസാന വാക്ക്, സഞ്ചരിക്കുന്ന സ്വപ്നക്കട്ടാരം, ഇതൊക്കെയായിരുന്നു ടൈറ്റാനിക്. ബെൽഫാസ്റ്റിലെ ഹാർലാൻഡ് ആൻഡ് വൂൾ കപ്പൽ നിർമ്മാണശാലയിലാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ ലിവർപൂളിലാണ് ടൈറ്റാനിക് കപ്പൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതൊക്കെയാണ് ടൈറ്റാനിക് കപ്പലിനെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ. വിശദമായ ചില കണക്കുകൾ മറ്റൊരവസരത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും പറയാം. ടൈറ്റാനിക് മുങ്ങിയതിനെക്കുറിച്ചുള്ള അമ്പരപ്പുകൾ ഇപ്പോഴും മാറാത്ത പ്രദേശങ്ങളും ആളുകളുമുണ്ട്. ചിലർക്കത് നോവാവുമ്പോൾ മറ്റു ചിലർക്കത് കൗതുകമാണ്. ഈ കൗതുകം തന്നെയാണ് ടൈറ്റാനിക് ചിലർക്ക് പഠന വിഷയവും ചിലർക്ക് ഗവേഷണ വിഷയവും ഒക്കെയാകുന്നത്. മികച്ച ഗ്രാഫിക് സഹായത്തോടെ നിർമ്മിച്ച പ്രശസ്തമായ ടൈറ്റാനിക് സിനിമ ഈ ദുരന്തത്തിൻ്റെ നേർചിത്രങ്ങളുടെ ഭീകരതയും ആഡംബരവും അന്നത്തെ മനുഷ്യരുടെ ആ നിസ്സഹായതയും തുറന്നു കാണിക്കുന്ന ഒന്നാണ്. ഈ സിനിമ മാത്രമല്ല, മറ്റനേകം ഡോക്യുമെൻ്ററികളും പഠന പുസ്തകങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളും ഒക്കെയായി ഇന്നും ടൈറ്റാനിക് ഗവേഷണമായി തുടരുകയാണ്. അതേസമയം തന്നെയാണ് ആഴക്കടലിൽ ഇന്നും തുടരുന്ന കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കാൻ കഴിയാതെ ഇന്നും തുടരുന്ന ശാസ്ത്ര ലോകത്തോടുള്ള ചോദ്യവും അവശേഷിക്കുന്നത്. ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഇത്രയധികം വർദ്ധിച്ചിട്ടും ടൈറ്റാനിക് കപ്പലും ഈയിടെ മുങ്ങിയ മലേഷ്യൻ വിമാനവും പുറത്തെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ടൈറ്റാനിക് എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ടും മലേഷ്യൻ വിമാനം എവിടെയാണെന്ന് പോലും ഈ ലോകത്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടക്കാണ് ടൈറ്റാനിക് മുങ്ങിയ സ്ഥലത്ത് സന്ദർശനം നടത്താൻ നാസയുടെയും മറ്റും ശാസ്ത്രലോകത്തിൻ്റെയും സാങ്കേതിക സഹായത്തോടെയൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്വകാര്യ സംഘം പുറപ്പെടുന്നത്. ഇവരാണ് ടൈറ്റാനിക്കിൻ്റെ അവശേഷിക്കുന്ന മികവാർന്ന ദൃശ്യങ്ങൾ ലോകത്തിന് മുൻപിലേക്ക് എത്തിക്കുന്നത്. എവർട്ടൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓഷ്യൻ ഗേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന 2009 സ്ഥാപിതമായ ഒരു സ്വകാര്യ കമ്പനിയാണിത്. ബിസിനസ്സുകാരനായ നേരത്തെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റോക്ടൺ റഷ് CEO ആയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. ആഴക്കടൽ കേന്ദ്രീകരിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുക എന്നതാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം. ഏകദേശം 4000 മീറ്ററുകൾ ആഴക്കടലിലേക്ക് ചെന്നെത്താൻ ഇവരുടെ ജലയാനത്തിന് കഴിയും എന്നാണ് ഇവർ അവകാശപ്പെട്ടിരുന്നത്. കമ്പനി ആരംഭിച്ച് ആദ്യം റോബോട്ടുകളെയായിരുന്നു ഗവേഷണത്തിനായി ആഴക്കടലിലേക്ക് ഇവർ അയച്ചിരുന്നത്. ക്രൂഡ് സബ്മേഴ്സിബിൾ ഫോർ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ശാസ്ത്ര ഗവേഷണ സംഘത്തിൽ 5 പേരാണുള്ളത്. ഉടമ സ്റ്റോക്ടൺ റഷ്നെ കൂടാതെ ഈ യാനത്തിൻ്റെ ചീഫ് ഓഫീസർ ബോബ് സുമാൻ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഡഗ് ഗോൾഡൻ, ഫിൽ ബ്രോക്സ്, കമ്പനി ഡയറക്ടറായ സ്കോട്ട് ജിഫ്രിത് എന്നിവരുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഓഷ്യൻ ഗേറ്റ് എന്ന ഈ സ്ഥാപനം. ഓഷ്യൻഗേറ്റ് CEO സ്ഥാപകനുമായ സ്റ്റോക്ടൺ റഷ്, ബ്രിട്ടീഷ് ശതകോടീശ്വരനും പര്യവേഷകനുമായ ഹാമിഷ് ഹാർഡിംഗ്, പ്രശസ്ത ഫ്രഞ്ച് ഡൈവർ പോൾ ഹെൻറി നർജിയോലൻ, പാകിസ്ഥാൻ വ്യവസായി ഷഹസാദ ദാവൂദ്, അദ്ദേഹത്തിൻ്റെ 19 വയസ്സുള്ള മകൻ സുലൈമാൻ ദാവൂദ് എന്നിവരാണ് ഈ പേടകത്തിൽ ഉണ്ടായിരുന്നത്. 2021 ഇതേ സംഘം ടൈറ്റാനിക് പര്യവേഷണം നടത്തിയിട്ടുണ്ട്. ഗവേഷണപരമായി താല്പര്യമുള്ള ആർക്കും ഇവർക്കൊപ്പം ചേരാമെന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അവർക്കാവശ്യമുള്ള പരിശീലനങ്ങൾ നൽകാൻ ഇവരുടെ ശാസ്ത്ര സാങ്കേതിക സംഘം തയ്യാറാണ്. ഏകദേശം 90 ലക്ഷത്തോളം രൂപയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന
മിനിമം ആഴക്കടൽ പര്യവേഷണത്തിനായി ഒരാളിൽ നിന്നും ഈ കമ്പനി ഈടാക്കി വരുന്നത്. 96 മണിക്കൂർ സമയം വെള്ളത്തിനടിയിൽ കഴിയാൻ ഈ യാനത്തിന് കഴിയും എന്നതാണ് ഇവർ വിശേഷിപ്പിച്ച ഈ യാനത്തിൻ്റെ പ്രത്യേകത. എന്നാൽ യാത്ര തുടങ്ങിയ ശേഷം യാനവുമായി ബന്ധപ്പെടാൻ രക്ഷാപ്രവർത്തകർക്കും ശാസ്ത്രജ്ഞർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയും കാനഡയും സംയുക്തമായി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും ഇവരെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭ്യമായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഓഷ്യൻഗേറ്റ് എന്ന പേരിൽ അവരുടേതായ വെബ്സൈറ്റും യൂട്യൂബ് ചാനലുകളും ഒക്കെയുണ്ട്. ഇവരുടെ യാത്രകളുടെ വീഡിയോകളും വിവരണങ്ങളും ഒക്കെ ഇവരുടെ വെബ്സൈറ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ അവരുടെ കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും ഒക്കെയുണ്ട്. ഹൈഡ്രോഗ്രാഫിക് സർവേ, കടലിൻ്റെ അടിഭാഗം മാപ്പിംഗ്, ഡാറ്റ ശേഖരണം, സൈറ്റ് സർവേകൾ, എണ്ണ വാതക ഫീൽഡുകളുടെ പരിശോധനകൾ, പൈപ്പ് ലൈൻ, അണ്ടർവാട്ടർ കേബിൾ സർവേയിങ്, പാലവും പോണ്ടുകളും പരിശോധന, കപ്പൽ പരിശോധന, വെള്ളം മലിനജലം, ഡ്രെയിനേജ് ഔട്ട്ഫോൾ പരിശോധന, ജലജീവികളുടെ നിരീക്ഷണം, ഗവേഷണം, പര്യവേഷണം, ഡോക്യുമെൻറ്റേഷൻ, വിലയിരുത്തൽ, മലിനീകരണ സാധ്യതയുള്ള റെക് പരിശോധന തുടങ്ങിയവയാണ് ഈ സംഘം പ്രധാനമായും പരിശോധനകൾക്ക് വിധേയമാക്കാറുള്ളത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും മറ്റു രാജ്യങ്ങളിലെ ഔദ്യോഗിക വൃത്തങ്ങളും ജലഗതാഗതത്തിലെ വിവിധ തരം പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമൊക്കെയായി ഇവരെ ബന്ധപ്പെടാറുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ടൈറ്റാനിക് മുങ്ങിയത് ലോകത്തിന് കൗതുകമുള്ള വാർത്തയാണ്. ആ വാർത്തയോടനുബന്ധിച്ചാണ് ഇപ്പോൾ ടൈറ്റാനിക് സന്ദർശിക്കാൻ, കൂടുതൽ വിവരങ്ങൾ രേഖപ്പെടുത്താൻ പോയ ഈ സംഘത്തെ കാണാനില്ല എന്ന വാർത്ത. നേരത്തെ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കടലിൻ്റെ ആഴക്കടലിൽ 4000 മീറ്ററുകൾക്ക് താഴെയായി കിടക്കുന്ന ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടത്, മനോഹരമായി കണ്ടത് ഇവരുടെ ചില ഗവേഷണങ്ങളിലൂടെയാണ്. അത് വീണ്ടും വീണ്ടും കൂടുതൽ ഗവേഷണങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള യാത്രക്കിടെയാണ് ഇവരെ കാണാതെയാകുന്നത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വാർത്തകൾ നമുക്ക് നൽകാൻ സാധിക്കും എന്ന് നമുക്ക് കരുതാം.